എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളെ എനിക്ക് തോന്നണ ഒരു 10-15 ദിവസമായിട്ട് എന്നെ ഇവിടെ യൂട്യൂബില് നിങ്ങൾക്ക് മിസ് ചെയ്യണ്ടോ, മിസ് ചെയ്യണില്ല എന്നും പറയരുത്. അപ്പം അത്ര ദിവസമായി നമ്മുടെ ഒരു കണ്ടന്റ് ഒക്കെ പോയിട്ട്. അപ്പം ഇതിപ്പോ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇരുന്ന് ഒരു ചെറിയൊരു പടം കണ്ടു കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ ഉണർച്ചെ ഉറങ്ങി എണീറ്റ് ഞാൻ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് ഒരു താങ്ക് യു പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഭയങ്കര ബഹളമില്ലാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം വീട്ടിൽ കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ വരുമായിരുന്നു രാവിലെ മുതൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ വീട്ടേഴ്സൊക്കെ ആയിരുന്നു. സോ ആളുകൾ എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇപ്രാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യണം എന്ന് പോലും വിചാരിച്ചതല്ല. ഞാൻ ഉറങ്ങിയിരിക്കുന്നത് ബൈദവേ 11 മണിക്കാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എല്ലാ ആഘോഷങ്ങളൊക്കെ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ വൈകുന്നേരമായപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്നെ ഒരു സ്ഥലത്ത് പോകാം, വെറുതെ വീട്ടിലിരിക്കേണ്ടെന്നും പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് ഇവിടെ നമ്മുടെ പത്തനംതിട്ടയിൽ, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, വൈകുന്നേരമാണ് പോയത്. വൈകുന്നേരം ഒരു 5:30 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. 5:30 ഇറങ്ങി അവിടെ എത്തി കഴിഞ്ഞിട്ട് കാടില്ലേ, കാടിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് റോഡിലിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. റോഡിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്നു. ഭയങ്കര ഒരു രസമുള്ള സ്ഥലമാണ്, ഞാൻ അധികം പോകാത്തൊരു സ്ഥലമായിരുന്നു പത്തനംതിട്ട. സോ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര റിലാക്സ് ആയ ഒരു ബർത്ത്ഡേ ആയിരുന്നു. സോ എനിക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് കിട്ടി, ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞു. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഇതെന്ന സ്നേഹത്തിന്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരുപാട് ആക്ടു സ്റ്റോറി കൊടുത്തു, പകുതി കണ്ടില്ല. കുറേ മെസ്സേജ്സ്, കോൾസ് എല്ലാം വന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒറ്റയടിക്ക് താങ്ക് യു പറയാൻ പറ്റുന്നത് ഇവിടെയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ഇങ്ങനെ പൂർത്തിയാവുന്ന സമയത്ത് എന്ത് ബ്ലെസ്ഡ് ആണെന്ന് ആലോചിച്ചു പോണു. ഇത്രയും ആൾക്കാർ എന്താണ് ഭയങ്കര സ്നേഹത്തോടുകൂടെ വിശ്വസ് തരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. സോ നമ്മൾ ഇപ്പം ഓൾറെഡി ഈ ചാനലിൽ ഷൂട്ട് ഞാനൊരു ചെറിയ സമയം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഓൾറെഡി ചാനലിൽ ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പം അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. സോ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോസാണ്. അപ്പം ഈ വീഡിയോൻ്റെ താഴെയും എന്താണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യേണ്ട വീഡിയോ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാട്ടോ. അപ്പം നമുക്കിങ്ങനെ എപ്പോഴും സന്തോഷത്തോടെയും സ്നേഹത്തോടുകൂടെ ഒക്കെ ഇങ്ങനെ പോകാം. താങ്ക് യു സോ മച്ച് പ്രാർത്ഥിച്ചതിന്. ഒരുപാട് പേര് അമ്പലത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിച്ച് എൻ്റെ ലിസ്റ്റൊക്കെ അയച്ചെന്ന് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്നും ഈ സ്നേഹം ഉണ്ടാവുക, എല്ലാവരുടെ അടുത്തേ നേരിട്ട് കാണുമ്പോൾ പറയുന്ന പോലെ എന്നും ഈ സ്നേഹം ഉണ്ടാവുക ഞങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്.